ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യും. കാത്തിരിപ്പിന് വിരാമമിട്ടെത്തിയ പരിപാടിയാണ് ബിഗ് ബോസ്. 17 പേരാണ് മത്സരിക്കുന്നത്. പ്രേക്ഷകർക്ക് സുപരിചിതനായി മാറിയവർക്കൊപ്പം അത്ര പരിചിതമല്ലാത്തവരും മത്സരിക്കാനെത്തിയിട്ടുണ്ട്. എല്ലാവരെയും പോലെയുള്ള ഇൻട്രോ ഇല്ലാതെയാണ് ബിഗ് ബോസിലേക്ക് എത്തിയ സുജു ആദ്യം മുതൽ തന്നെ ശ്രദ്ധേയനായി മാറിയതും. ബിഗ് ബോസിന്റെ കണ്ണു വെട്ടിച്ചാണോ താരത്തിന്റെ വരവെന്നായിരുന്നു എല്ലാവരും ചോദിച്ചത്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം തന്നെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്. മർച്ചന്റ് നേവിയിലെ ജോലി ഉപേക്ഷിച്ച് മോഡലിംഗിനായി ഇറങ്ങുകയായിരുന്നു താനെന്ന് അദ്ദേഹം പറയുന്നു. മിസ്റ്റർ കേരളയിൽ പങ്കെടുത്തിരുന്നു. അതിലെ ഫൈനലിസ്റ്റ് ആയിരുന്നു താൻ. അതിനുശേഷം കുറച്ച് ഷോകളൊക്കെ ചെയ്തിരുന്നു. ലാക്മെ ഫാഷൻ വീക്കിൽ പങ്കെടുക്കണമെന്നായിരുന്നു അന്ന് ആഗ്രഹിച്ചിരുന്നത്. ആ സ്വപ്നം പിൽക്കാലത്ത് യാഥാർത്ഥ്യമായിരുന്നുവെന്ന് മാത്രമല്ല 6 ഷോകൾ ചെയ്യാനും തനിക്ക് സാധിച്ചുവെന്നും സുജോ വ്യക്തമാക്കിയിരുന്നു. താൻ മോഡലിംഗുമായി മുന്നേറുന്നതിനോട് വീട്ടുകാർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. എതിർപ്പുകളായിരുന്നു വീട്ടിൽ നിന്നും ലഭിച്ചത്. അതിനിടയിൽ അവസരം ലഭിക്കുന്നത് കുറയുകയും ചെയ്തിരുന്നു. കുറച്ച് കാശ് ആ സമയത്ത് കയ്യിലുണ്ടായിരുന്നു. ആ കാശ് തീരുന്നത് വരെ എവിടെയെങ്കിലും പോവാനും ശേഷം ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യാമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. അങ്ങനെ തീരുമാനിച്ചാണ് വീട്ടിൽ നിന്നും അന്നിറങ്ങിപ്പോന്നത്. ആ യാത്രക്കിടയിലാണ് ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് താൻ എത്തിയത്. അതോടെയാണ് കാര്യങ്ങളെല്ലാം മാറിയതും. ദൈവത്തെ നേരിൽ കണ്ടത് അവിടെ വെച്ചായിരുന്നു. വഴക്കുണ്ടാക്കിയവരോടെല്ലാം ക്ഷമാപണം നടത്തിയിരുന്നു. മോഡലിംഗ് അവസാനിപ്പിക്കണമെന്ന് കരുതിയപ്പോഴായിരുന്നു പ്രധാനപ്പെട്ട ഒരു അവസരം തേടിയെത്തിയതെന്നും അന്ന് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഏക പുരുഷ മോഡൽ താനായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.